ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഐശു, ഇന്നലെ വിളിച്ചില്ലേ? പ്ലാൻ ഉണ്ടായിട്ട് വിളിച്ചാണ് അതോ പെട്ടെന്ന് വെറുതെ വിളിച്ചാണ്? ഒരു ആഗ്രഹം വന്നിട്ട് വിളിച്ചാണ്? ഇത് ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആണ്. ഇന്നലെ സച്ചിന്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രിപ്പ് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് ചെറുതായിട്ട്. പക്ഷെ അതൊന്നും നടപടി ആയില്ല, നമുക്ക് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഒറ്റയ്ക്ക് പോകാൻ ഒരു സുഖമില്ല. അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചതാ. പക്ഷെ ഒരിക്കലും വിചാരിച്ചില്ല കോയമ്പത്തൂർ. അല്ല, നമ്മ ശരിക്കും പറഞ്ഞ വെഡിങ്ങിന്റെ അന്നേ പറയണ്ടേ നമുക്ക് ട്രിപ്പ് പോകണോന്ന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റക്ക് പോകണോന്ന്. പക്ഷെ കോയമ്പത്തൂര് പോകും അല്ലേ, ഒരു പൊളിക്കണം. അതും ട്രെയിൻ, നമ്മള് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ്. എന്റെ ഫസ്റ്റ് ടൈമാണ്, കാരണം ഐശ്വര്യ കിട്ടണ ഫസ്റ്റ് ടൈമാണ് ഞങ്ങക്ക്. അപ്പൊ ഒരു പൊളി പൊളിക്കണം. എന്തായാലും ആദ്യം ഞാൻ അമ്പലത്തിലൊക്കെ അങ്ങനെ ട്രെയിനിൽ ഞങ്ങളുടെ ഗുരുവായൂർ പോയിട്ടുള്ളൂ, അതല്ലാതെ ഒരിക്കലും ഫ്രണ്ട്സ് കൂടെ ട്രിപ്പോ അങ്ങനെ. എന്തായാലും ഐശു നല്ലോണം സംസാരിക്കണ്ട, അപ്പൊ നമുക്ക് ഇനി കാത്തിരി കാണാം എന്താകുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, സച്ചിൻ എന്താവും ഉണ്ടാവും അറിയല്ല, ഇനി ഉള്ളവരെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇനായക്കാലി പോണ പോലെ കെ ജി എഫിൽ പോലെ ടാറ്റ എടുത്ത് പോപ്പി വിട പറഞ്ഞു. കൂടെ ഉള്ളത് മനോജി, പിന്നെ സച്ചു കിച്ചു, പിന്നെ ഐശു കുഞ്ഞി, പിന്നെ ഉള്ളത് നമ്മുടെ അഗിമോൻ. ഇവരെയും കൊണ്ടാണ് ഞാൻ യാത്ര തിരിക്കുന്നത്. അപ്പൊ കഥ പറഞ്ഞ് നിർത്തിയാണ് അങ്ങനെ കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിച്ചു. എന്താവോ എന്തോ. അപ്പൊ ഞാനും പോപ്പി നേരത്തെ എത്തി. ഐശുകുഞ്ഞും അവർ ഗ്യാങ്ങെല്ലാം വൈകിയാ വന്നത്, അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മെട്രോ വഴിയാണ് വന്നത്. ഹൈ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് കൺഫേം ആക്കിയിട്ടുണ്ടല്ലേ, പോളല്ലേ? അപ്പൊ നമുക്ക് വയ്യ നീങ്ങാ. സച്ചിനും ഐശു പിന്നെ കൊറേ മണ്ടന്മാരും ആയിട്ടുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഇത് ഐശുവിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവരിവിടെ പോയി. അപ്പൊ എന്റെ അടുത്ത് ഇരുത്തിയത് പാവം കൊച്ചിനെ, കുറച്ചുനേരം പോസ്റ്റ് ആക്കി, പിന്നെ അവര് വന്ന് അത്തിരുന്നും അടുത്തല്ല. അവരെവിടെ ഐശു എത്തും ഇപ്പൊ എങ്ങനെ? സച്ചിൻ വരണ്ടെന്ന്, നീ വന്നത് എത്ര നേരം എവിടെയാടാ? എന്നാ പോകാലോ നമുക്ക്. ഐശു ബാഗ് എടുത്തോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സച്ചിന്റെയും ഐശ്വരിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് കറക്റ്റ് 45 ദിവസമാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കണം ഇങ്ങനെ ട്രിപ്പ് പോകാൻ. അപ്പൊ എന്നോട് പറഞ്ഞ്, ഞാൻ ഓക്കെ പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഹായ്, ഇപ്പൊ പോവൂലേ? പിന്നെ അവരെന്തിനാ കയറിയത്? അവർമാർക്ക് ഭ്രാന്ത. അപ്പൊ തീരുമാനം പെട്ടെന്നായിരുന്നു, എന്നെ അവര് വിളിച്ച്. എനിക്ക് സത്യം പറഞ്ഞ ശിവരാത്രി പോലും അറിയില്ല എന്തായിരുന്നു. ഞാൻ ആലുവല പോയിട്ടുള്ളൂ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ കോയമ്പത്തൂര് പോകുന്ന ഇവര് പറഞ്ഞ് അങ്ങനെ പോയത്. ഇപ്പൊ അകത്ത് മെമ്പർ അംഗങ്ങൾ അകത്തിരിപ്പുണ്ട്, അവരെല്ലാരും ഹാപ്പിയാണ്. ഞാനും വിചാരിച്ച് നമുക്ക് എന്തായാലും ട്രിപ്പ് പോകണമല്ലോ, അപ്പൊ ഇവരെ കൊണ്ട് വന്നേക്കാണ്. എന്താവൂന്ന് ദൈവത്തിനറിയാം, പക്ഷെ എന്തായാലും ഇറങ്ങി തിരിച്ചു കാത്തിരുന്ന് കാണാം. അപ്പൊ ഒരേ ട്രെയിനാണല്ലോ, നമുക്ക് കോയമ്പത്തൂര് കാണാം. ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാവും കേട്ടോ. അത് വെച്ചാൽ നമ്മ മാത്രമല്ല ഈ പ്ലാൻ ചെയ്തേക്കുന്നത്, ഗാന്ധിനഗറില് അതുപോലെ എറണാകുളം ഒരുപാട് ജില്ലകളിലുള്ള പിള്ളേരൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഉറക്കമാനുണ്ടാ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഒരു ബിസ്ക്കറ്റ്, രണ്ട് ബിസ്ക്കറ്റ് കേടാ. ആ ബിസ്ക്കറ്റും തരോ. എന്താടാ നീ ഇങ്ങനെ? നമ്മ ഒരിക്കലും ട്രെയിൻ പോയി ഓടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഷൂട്ട് ചെയ്യാൻ നോക്കരുത്, കാരണം ട്രെയിൻ മിസ്സായി പോകും. അങ്ങനെ പുറത്തേക്ക് നോക്കി നീട്ടിട്ട് ഡാറ്റ കൊടുത്ത് കൊച്ചിക്ക് ബൈ ബൈ പറഞ്ഞു. ആഹാ, അങ്ങനെ നമ്മുടെ അടിപൊളി യാത്ര തുടങ്ങി കഴിഞ്ഞു ഗൈസ്. ഐശു എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു സുന്ദരമായ നിമിഷമായിരുന്നു അതെല്ലാം. ഇതാണ് അഖിൽമോൻ. എന്റെ പ്ലാനിലൂടെയാണ് ഞങ്ങൾ ഒരുപാട് യാത്ര തിരിച്ചിറങ്ങിത്തരുന്നത്. ഇത്തരത്തിൽ അറിവുള്ളതും വിദ്യാഭ്യാസം ഉള്ളതും അഖിൽമോന് തന്നെയാണ്. ഇരുമ്പിനത്തെല്ലാരും ജ്ഞാനി എന്നാണ് അവനെ വിളിക്കുന്നത്. Thank you.
ചായ പടി കാപ്പി ചായ പഠിക്കാൻ പോണു ഞങ്ങൾ. അതിനു വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ബിസ്ക്കറ്റ് വേറെ ഒന്നുമല്ല, ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണുന്ന പണ്ടത്തെ പരിപാടിയൊക്കെ ഇല്ല, അത് ബാഗിലെടുത്ത് നോക്കിയിട്ട് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് അത് കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഞാനും നമ്മുടെ കുറച്ച് പിള്ളേരും കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. ഏകദേശം ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടുണ്ട്, കോയമ്പത്തൂരുണ്ട്, അപ്പൊ എല്ലാം അടിപൊളിയാണ്. പിള്ളേരൊക്കെ എന്തോ പാട്ട് മത്സരങ്ങൾ, ഗെയിം, അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒറ്റടിക്കാണ് നമ്മുടെ അഖിൽ മോന് തോന്നിയത് അല്ലേ? അഖിൽ മോന് ഒറ്റടിക്ക് തോന്നുന്നത്. ഈ അഖിൽ മോൻ മോൻ എന്താണ്? അപ്പൊ പുള്ളി ചെറുപ്പത്തില് അവർ അച്ഛനും ഇട്ടതാണ് അഖിൽ മോൻ. അപ്പൊ അഖിൽ മോനാണ് നമുക്ക് നിൽക്കണത്. അഖിൽ മോനാണ് നമുക്ക് ചോദിക്കാം എന്താണ് ഈ പുതിയ സിനിമകൾ. അഖിൽ മോനെ ഏതാണ് ഇനി ഇറങ്ങാൻ പോണ പുതിയ സിനിമകൾ? ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇവരെ കൊണ്ട് ഞാൻ ഇങ്ങടക്കെ പോകാൻ പോണത്. എനിക്കൊന്നും അറിയത്തില്ല, അപ്പൊ നമുക്ക് നോക്കാം ഗായ്സ്. അറിയില്ല, അവനെ അഭിനയിച്ച സിനിമ ഒന്നും അറിയില്ലേ? ഇതുവരെ കണ്ടിട്ടില്ല. നീ പിന്നെ എന്തിനാ സച്ചിന് ഇത്ര നല്ല സച്ചിൻ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല? അതൊന്നും പറഞ്ഞിട്ടില്ല. ഏതൊക്കെ സീനൊന്നും ചെറിയ റോളില്ലേ? ചെറുപ്പത്തിലെ റോള് കണ്ടിട്ടുണ്ടോ? വിനായകൻ നടന്നു വരുമ്പോ ചില സമയങ്ങളിൽ ഇവന്മാര് സത്യമാണോ നോണയാണോ പറഞ്ഞ പോലെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പോഴാണ് ക്ലിക്ക് ആയതിലാണ്. ട്രെയിനിൽ കുറച്ച് സാധനങ്ങളൊക്കെ വരും, പിന്നെ പൊട്ടിക്കാത്ത പാക്കറ്റാണ് നമുക്ക് വാങ്ങിച്ചൊക്കെ കൊടുക്കാം എല്ലാവർക്കും. ഇടി ഇപ്പൊ തുടക്കത്തിൽ എല്ലാരും ആക്റ്റീവ് ഒക്കെയാണ്, ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് എൻജോയ് ഒക്കെ ചെയ്താൽ പോണത്. തളരാതെ ഇരുന്നാ മതി നമ്മുടെ പിള്ളേര്. മനോജിന് ഒരു പ്രശ്നമുണ്ട്, ഇഷ്ടപ്പെട്ടില്ല തിരിച്ച് വായി എടുക്കും. നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറഞ്ഞ ഇതാണ് അല്ലേ? നീ എന്തിനാ ജി തൃശ്ശൂർ എത്തിയപ്പോ ഒരു ടാറ്റു കൊടുത്തു, വീണ്ടും അവിടുന്ന് പാലക്കാട്. അമ്മാ ഇതാവത് കുടുമ്മാ, പത്താം പോലെ മതിയമ്മാ, ചായ പോലും കുടിച്ചിട്ടില്ല. ഒന്നും കഴിച്ചിട്ടില്ല ബ്രോ. പിന്നെ ചുമ്മാ ട്രെയിനിൽ മനോജിനെ പറ്റിക്കലായിരുന്നു. ഈ കണ്ട എല്ലാ ബോഗികളും ഓടിത്തീർത്ത് അവനെ പറ്റിക്കണ്ടേ, വേറെ വഴിയില്ല. പറ്റിക്കാൻ ഒരാൾ മാത്രം, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവനെ ഉണ്ടായിരുന്നുള്ളൂ ആകെ എനിക്ക്. അങ്ങനെ അഞ്ചാറ് ബോഗികൾ ഓടിത്തീർത്ത് അവസാനം ചെന്നെത്തിയത് ഒരു ബാത്റൂമിന്റെ അകത്ത്. കേറി ബാത്റൂമിന്റെ അകത്ത്, പിന്നെ കതവ് അങ്ങ് പൂട്ടി. വീണ്ടും അവൻ കാണാതെ ഓടി നീങ്ങി. ശരിക്കും വേറെ ഒരാളെയും പറ്റിക്കാനില്ലാത്തതുകൊണ്ട് മനോജ് തന്നെയാണ് ഞാൻ ഈ ടാസ്കിൽ അറ്റൻഡ് ചെയ്തത്. അവൻ വിട്ടുകൊടുത്തില്ല, അവൻ ഓടി വന്നുകൊണ്ടിരുന്നു. പൊന്നു മച്ചാനെ അവനും വിട്ടു തന്നില്ല. അവസാനം അവൻ എന്നെ ഓടിച്ചിട്ട് പിടിച്ചു. നിസാര ഓട്ടക്കാരനല്ല അവൻ, ചാമ്പ്യൻ. ചാമ്പ്യൻ എന്ന് വേണം അവനെ പറയാൻ. ഒരു 50 രൂപയുള്ളത് കൊടുത്ത് അവനെ പറ്റിക്കാൻ ഞാൻ നോക്കി. വീണ്ടും ഞാൻ പരാജയപ്പെട്ടു. അവസാനം ആ 20 രൂപ അടക്കം പ്ലസ് 70 രൂപ കൊണ്ടാണ് അവൻ മടങ്ങിയത്. അവൻ ഒരു മിടുക്കനാണ്. നീ എവിടെ ബാത്റൂം വിളിച്ചാലും ഇവൻ കണ്ടുപിടിക്കും. എന്നെ കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ 20 വരെ. മനോജ് ഒരു ബുദ്ധിമാനം തന്നെ, അവൻ കണ്ടായിരുന്നു ആ വാതിക്കൽ നിൽക്കുന്നത്, പൊക്കി അവൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കൂട്ടുകാരെ പോലും ഇങ്ങനെ ഇരുത്തരുത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അവന്മാരെ ഇരുത്തിയെന്നേ ഉള്ളൂ. കിട്ടുന്ന സമയം പോലെ ഞാൻ പിള്ളേർക്ക് ഭക്ഷണങ്ങൾ വിതറി അവരും അവരുടെ വയറ് നിറക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് പറ്റിക്കാൻ മനോജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടക്ക് ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് മനോജിനെ പറ്റിച്ചു, പക്ഷേ മറ്റേ ഫോണിൽ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു സച്ചി. എന്തോ മനോജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ശരിക്കും സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. സച്ചിൻ എന്താ പറയുക, സച്ചിൻ ഉണ്ടെങ്കിൽ അവൻ എവിടെയും വരും. അതുകൊണ്ടാണ് ഈ ട്രിപ്പിന് തന്നെ അവൻ വന്നത്. അവരുടെ വീട്ടുകാർക്കും മനോജിനെ വിശ്വസ്തോടെ കൈകൊണ്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ സച്ചി തന്നെയാണ്. അങ്ങനെ പുറത്ത് മല കണ്ട് മലയൊക്കെ ഷൂട്ട് ചെയ്ത്, കാരണം അത് കണ്ണിൽ കാണുമ്പോൾ കിട്ടുന്നൊരു സുന്ദരമായ ഒരു നിമിഷം എന്നുണ്ടാവില്ല. അത് പിള്ളേരെ ഞാൻ കാണിച്ചു കൊടുത്ത്, അവന്മാരുടെ കോളറിലൊക്കെ പിടിച്ചിട്ട്, അഖിൽ മോൻ്റെ കോളറിൽ പിടിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ് ഈ മലയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. കാരണം കൈവിട്ട് പോയാൽ അവൻ താഴേക്ക് പോകും. കാരണം വിവരങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല, ചില കാര്യങ്ങളിൽ ബോധമുണ്ടാകത്തില്ല കുറെ പേർ, എങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാട്ടിക്കൊടുത്തു. ഹായ് ഗായ്സ്, ഞങ്ങൾ അപ്പോൾ ഇതേ തമിഴ്നാട് കയറി. നമ്മുടെ ഓപ്പി ഫോണുണ്ടല്ലേ, ഐശു ടാറ്റ.
കേട്ടാ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കയറിയവരല്ല, ഒരു സ്ഥലത്തു നിന്ന് കയറിയതാ. പക്ഷെ ഞങ്ങൾ പല പല ടീമുകളാണ് ഇവിടെ വന്നപ്പോ കമ്പനി ആയി. ഇവരായിട്ട് എല്ലാവരും കമ്പനി അടിച്ച് അങ്ങനെ കമ്പനി ആയതാണ്. ഇപ്പൊ ഞങ്ങൾ കടുവയുള്ള ഒരു കാട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കടുവിനെ ഇതിനെ കാണാൻ പറ്റിയിട്ടില്ല. ദിവസം അയച്ച് കാണാതിരിക്കട്ടെ, നമുക്ക് കുരങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പോയിട്ട് ബാക്കി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അല്ലെ മനോജ്? മനോജ് ഭയങ്കര ആകാംക്ഷയാണ്, കാരണം ആദ്യമായിട്ടാണ് മനോജ് കോയമ്പത്തൂര് കാണാൻ പോകുന്നത്. പോയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ഐശുവും ഗ്യാങ്ങും കോയമ്പത്തൂരിൽ കാല് കുറിച്ചു. ഐശു, ഇന്ത് ട്രെയിൻ പോകുത്, ഇന്ത് ട്രെയിൻ പോകുത. ഐശു, അത് പോതും, അത് പോതും. ഉങ്ക അണ്ണ എങ്കേ? ഉങ്ക അണ്ണ എങ്കേ? അതല്ലടി, ഓക്കെ. ഇത് കല്യാണം കഴിഞ്ഞോടെ ഫസ്റ്റ് ടൈം തന്നെ എങ്ക ട്രിപ്പൊക്കെ വന്നിരിക്കെ? എങ്ക പോരെ? ഓക്കെ, അവിടെ എങ്ക എന്നെ ഇറക്കി? എന്നെ ശിവനാ? ഓക്കെ ശരി. ഇവിടുത്തെ ഒരു പവർ എന്ന് പറയുന്നത് ഈ ട്രെയിനാണ്. കോയമ്പത്തൂര് എത്തി എന്ന് അറിയണത് ഈ ട്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ അറിയപ്പെടുന്ന ട്രെയിൻ. ഈ ട്രെയിൻ കണ്ടാൽ തന്നെ അറിയാം കോയമ്പത്തൂര് എത്തിയെന്ന്. ഓക്കെ സച്ചി, പോ. പിന്നെ എല്ലാം ഓരോ കടകള് കയറി ഞങ്ങൾ അങ്ങടെ അലച്ചിലായിരുന്നു. അലക്കലും ഓരോ സ്ഥലങ്ങൾ കാണലും. കോയമ്പത്തൂര് അറിയാലോ, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ സ്ഥലങ്ങൾ. അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. എല്ലാരും നോക്കണം കോയമ്പത്തൂര് വന്നിട്ട് ഇത് ഏതാ പടകളെന്നാണ് ആലോചിക്കണം എല്ലാരും. ഫുഡിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ലേ? മിക്കപ്പോഴും ബിരിയാണി അത് ഇതൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ശിവ ടെമ്പിളിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് അവിടെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഒരു അത്യാവശ്യം എന്താ പറയാ, ഒരു കിടിലൻ ബസ് സ്റ്റോപ്പ് തന്നെയായിരുന്നു. പക്ഷെ ആളുടെ, ഞാൻ പറഞ്ഞില്ലേ, ആളുടെ തിരക്കുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ. ഓരോ ബസ്സുള്ള പോലെ തന്നെ ഇവിടെ 40D ഉണ്ട്. ഇവിടെ കുറെ ബസ്സുകൾ വന്നോണ്ടിരിക്കുക. അപ്പൊ 40D ബസ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ആ ബസ് കിട്ടിയാലേ നമുക്ക് അവിടെ ചെന്ന് എത്താൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 50 രൂപ ടിക്കറ്റ് ആണ് ഒരാൾക്ക് പോയിന്റ്. കറക്റ്റ് ശിവ ടെമ്പിളിൽ നമുക്ക് എത്താൻ പറ്റും. ഭ്രാന്ത്, എവിടെ നിന്നിട്ട് നടപടി ആവണില്ല. പാട്ട് പാടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഉമ്മ വെക്കാൻ പാടില്ല, ഒന്നുമില്ല. അയ്യോ, ഇതെന്താണ് ചാണപ്പച്ച നിറം വീട്. ഉള്ള മൊത്തം ബ്ലോക്കാണ്, അങ്ങോട്ട് പോകുമ്പോഴുള്ള ബ്ലോക്കാണ് ഈ കണ്ടോണ്ടിരിക്കണത് തന്നെയാണ്. എല്ലാരും കയറിറങ്ങി പോയി വെള്ളം കുടിക്കാൻ പോവാണ്. എനി ടൈം ചായ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വിട്ടു പറയാൻ പറ്റും. മണ്ടത്തരം കാണിച്ചില്ല ഞങ്ങൾ. എന്ത് ചെയ്ത്, അവരെന്തായാലും അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവർ ഇവിടെ എത്തും. എന്നിട്ട് ഞങ്ങൾ ആ ബസ്സിൽ കയറിപ്പോകും. ഗൈസ്, സച്ചി നമ്മളാണല്ലേ ബുദ്ധി കാണിച്ചത്. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചായയും വെള്ളമൊക്കെ കുടിച്ചോണ്ട് ഇറങ്ങി നിൽക്കെ 1 കിലോമീറ്റർ അപ്പുറത്താ അവര്. എന്തായാലും ഇവിടെ എത്തുമ്പോ എന്തായാലും ഈ ബ്ലോക്ക് കഴിയില്ല അല്ലേ. ഈ വെള്ളത്തിന് 80 രൂപ കൊടുക്കാത്ത റേറ്റ് അല്ലേ. എന്ത് പറയാനാ ഗൈസ്? സച്ചിനെ കൊടുക്കാൻ പറ, വാട്ടർ 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 കോരിക്കൊടുക്ക കോരിക്കൊടുക്ക വാരിക്കൊടുക്ക വാട്ടർ വാട്ടർ വാട്ടർ. ആ ഇത് നമ്മുടെ വണ്ടിയാ. വാട്ടർ 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 വാട്ടർ. ഗൈസ് പെട്ടിരിക്കണല്ലേ മോളെ. അപ്പൊ ഇനി എന്താ പരിപാടി? നടക്കും. എത്ര കിലോമീറ്റർ? 8. എന്നാ വാ നടന്നേക്കാ. 8 കിലോമീറ്റർ അല്ലേ, വാ പോയേക്കാ. 8 എങ്കിൽ 8 അല്ലേ. എങ്ങനെയുണ്ട് പുഴ? എങ്ങനെയുണ്ട് ചിരി? തന്നെ എന്താന്ന് വെച്ചാല് ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കാന്ന് പറഞ്ഞവരൊക്കെ അങ്ങ് അറ്റത്ത് നിക്കേ അല്ലേ ചാച്ചി. ഞങ്ങൾക്ക് കറക്റ്റ് എന്താ വെച്ചാ, ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നൈസായിട്ട് നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് വേറെ വൈബാ. നടന്ന് പോയി കാണുക എന്നൊരു വേറെ വൈബാ. മറ്റെന്ന് വെച്ചാൽ നേരെ പോയി അവിടെ ഇറങ്ങണം അല്ലേ. ആ കുറച്ച് ദൂരം കുറച്ച് ചായ കുടിച്ചൊന്ന് മുഖമൊക്കെ കഴുകി വീണ്ടും നടക്കും. അപ്പോഴാണല്ലോ ഒരു ട്രിപ്പായി മാറുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ മൊത്തം. ഓക്കെ അങ്ങനെ അങ്ങ് പോട്ടെ. മുഖമൊക്കെ കഴുകി വീണ്ടും സെറ്റായിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇനി 4 കിലോമീറ്റർ അല്ലേ, ഇനി 4 or 3 കിലോമീറ്റർ ഉള്ളൂ. ചിലപ്പോ 3 കിലോമീറ്ററും കൂടി ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുക മുമ്പേ. നമ്മളിപ്പോ ശരിക്കും ഇതാണ് ഈശാക്കിന്റെ ഫ്രണ്ടിലെത്തി. ആ ഫ്രണ്ട് എത്തി. ഇപ്പൊ അവരാ പറഞ്ഞത് അത് കൊള്ളാലോ, ഈ വടിയൊക്കെ കുത്തി പിടിച്ചോണ്ട് കിച്ചി പൊളിയാണല്ലോ. മസാല പോണ്ട.
VIP എന്നാ പോയേക്ക. ഇനി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മല കാണാൻ 1 കിലോമീറ്റർ കൂടെ നടന്നാ മതി. ലോക്കായില്ലേ അവര്, ഷോർട്ട്കട്ട് പിടിക്കാൻ നോക്കിയത് അവര് ലോക്കായി പോയി ഗൈസ്. ഇത് കണ്ട അവര് അവിടെ ലോക്കഡ് ആണ് ഗൈസ്, ലോക്കഡ്. ഐശു എന്തായി, രണ്ടുപേർക്കും വയ്യാതെയാ? ഐശു ഓക്കേണാ? സച്ചിയ ഈ ഷൂ എന്താ കയ്യിൽ ഇരിക്കണേ? ഓക്കെ ഓക്കെ. നമ്മുടെ പിള്ളേർക്ക് രുദ്രാക്ഷം മാല എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ക്രേസ് ആണ്. മനോജ് എന്ത് പറ്റടാ? ഓ ഇപ്പൊ മനസ്സിലായ, നീ വീട്ടിലല്ലാതെ ഇറങ്ങി നടക്കുമ്പോഴുള്ള അവസ്ഥ മനസ്സിലായത്. ഓക്കെ ഇങ്ങനെ നടക്കണം, ഗുഡ്. എന്താ പേര് നിന്റെ? മനോജ്. ഗുഡ്. തലയ്ക്ക് വെളിവില്ലാത്തവന്മാരുടെ ടാറ്റു ഗൈസ്. അപ്പൊ ഞങ്ങൾ ഫൈനലി ഇഷ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ദൈവമേ, ഞാൻ ഇവിടെ വന്നേക്കണം നോക്കി, അവന്മാരെ കൊണ്ട് വന്നേക്കണം. പക്ഷെ അവന്മാർ വന്നിട്ടില്ല, എന്നാലും കൊള്ള സംഭവം അടിപൊളി. ആലുവയിൽ നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും അടിപൊളിയായി. ഇതേപോലത്തെ ഒരു ഫ്രീ പാസ് തരും, നമുക്ക് ഇതേപോലെ ഒരു ഫ്രീ പാസ് തരും അല്ലേ? ഓക്കെ, ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് 3 2 നമ്മുടെ പിള്ളേരല്ലേ പാ. അവിടെ കേറുമ്പോ നമുക്ക് ചെക്കിംഗ് ഉണ്ടാവും, അപ്പൊ ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. ആദ്യമായിട്ട് വരുന്നോണ്ട് എനിക്ക് ധാരാന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് അകത്തോട്ട്, അവിടം വരെ നമുക്ക് എത്തിച്ചേരണം. പിന്നെ പാസ് എവിടെ? എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ എത്തിച്ചേരാൻ, പക്ഷെ എൻജോയ് ചെയ്ത് തന്നെയാണ്. അടിച്ചു പൊളിച്ചാണ് അവിടെ എത്തിച്ചേർന്നത്. വാതുറന്ന തള്ളു പറയുന്ന സച്ചിനും എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഐശു ഉള്ള കാരണം ഒരു പ്രശ്നവും ഇല്ല. ഇത് നേരിട്ട് കണ്ടപ്പോഴുള്ള ഒരു ഭയങ്കര ഒരു അവസ്ഥ തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നമ്മൾ ഇതൊക്കെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിപ്പോയി. ആ ചുറ്റുപാടും ലേറ്റ് എത്തിച്ചേക്കണം, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്ന് നിറഞ്ഞത്. വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡ് മേടിച്ച് കഴിച്ചു. പക്ഷെ അവിടെ ഫ്രീ ഫുഡ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഉള്ള ഫുഡും കഴിച്ച് അങ്ങ് പരിപാടി തുടങ്ങി. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസൊക്കെയാണ്. ഇതിന് ജസ്റ്റ് ഒരു 10 രൂപ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഫോട്ടോയിന്. ഇതാണ് ഫ്രീ ഫുഡ് സെക്ഷൻ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് ഞാൻ സൂം ചെയ്ത് ഷൂട്ട് ചെയ്തത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു ചേർന്നത്. അതിപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. 10 ലക്ഷം എത്ര ലക്ഷം എന്ന് പോലും പറയാൻ പറ്റില്ല. അതിനു മാത്രം ആൾക്കാർ വന്നു പോയിക്കൊണ്ടേയിരുന്നു കൊണ്ടിരുന്നു. ലേസർ ഷോ, പിന്നെ ശിവനെ കളർ ചേർത്തൽ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരുന്നു ഓരോ മണിക്കൂറിനും. ഈ ഒരു സെക്ഷൻ ശരിക്കും പറഞ്ഞ ഒരു 3 മണി മുതൽ വെളുപ്പിനെ ഒരു 6-7 മണി വരെ ഇങ്ങനെ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കിച്ചു ഒരു നന്മ മരമാണ്, അതുകൊണ്ട് അവർക്ക് പൈസ കൊണ്ടേ കൊടുത്തു. ഐശു സാക്ഷാൽ ശിവനെയാണ് കണ്ടത്, അതാണ് അവൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ യഥാർത്ഥ പോപ്പി ചൂണ്ടിക്കാണിച്ചു. പോപ്പി അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. സത്യം പറഞ്ഞാൽ ശരിയല്ല, അവിടെ ചെന്നപ്പോൾ ആ ഒരു ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആയി പോകും. എങ്ങനെയുണ്ട് ശിവനെ കണ്ട? ശിവന്റെ ഇനി 1 കിലോമീറ്റർ അപ്പുറത്താണ്, എന്നിട്ട് അവിടെ വരെ ആൾക്കാരാണ്. കിച്ചു ഹാപ്പി ആയില്ലേ? മനോജ് എങ്ങനെയുണ്ട്? കൃഷ്ണ ഭഗവാൻ എങ്ങനെയുണ്ട്? ഞാൻ ശിവരാത്രി അറിയാന്ന് അറിയാണ്ട് വന്ന, ഇത്ര തിരക്കുണ്ടാന്ന് വിചാരിച്ചില്ല. മോനെ ഒരു എനർജി കിട്ടിയാടാ. അഖിൽ മോനെ എനർജി കിട്ടിയാ? എങ്ങനെയുണ്ട് ശിവനെ? അടുത്ത ദിവസം ആൾക്കാരില്ലാത്ത വരും, എന്നിട്ട് ഞങ്ങൾ നിർത്തമൊക്കെ കളിക്കും ഞങ്ങൾ അല്ലേ. നിങ്ങൾക്ക് നിർത്തം അറിയാലോ. എത്ര മണിയാടാ? 10:30 ഞങ്ങൾക്ക് ബസ് കിട്ടുന്നുണ്ട്. 1.5 മണിക്കൂർ ക്യൂ. പക്ഷെ അതൊക്കെ രസമാണല്ലേ. കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. സെറ്റ് അല്ലേ? പിന്നെ എവിടെയും ചെന്ന് ഞങ്ങള് നമുക്ക് സെറ്റ് ചെയ്ത് അവിടെ കുറച്ച് ഭക്ഷണമൊക്കെ ചെയ്യാൻ ചാഞ്ചാറാകുമ്പോ വരുന്നത്. ഏകദേശം 8 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി ഞങ്ങൾ 4.5 മണിക്കൂറാണ് അവിടെ കാത്തിരുന്നത്. ശരിക്കും പറഞ്ഞ ആരും വിശ്വസിക്കില്ല ഈ രംഗങ്ങള്. അങ്ങനെ മൂവ് ചെയ്യുന്ന അവസാനത്തെ രംഗങ്ങളാണ് ഈ രംഗങ്ങൾ. തരുന്നുണ്ട്
என்ன பண்ற? நீ வந்து டிராபிக் போலீஸா? ഗൈസ് അപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ട് റൂമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ ബോബി? റൂം കണ്ടുപിടിച്ച് റൂമിലെത്തിയിരിക്കാണ് റൂം. സത്യം സത്യം, കാരണം കിട്ടാനില്ല സാധനങ്ങളൊന്നും കിട്ടാനില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് സച്ചിൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഗൈസ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ കോയമ്പത്തൂർ.